സാമ്പത്തിക പ്രതിസന്ധിയും ദാമ്പത്യ പ്രശ്നങ്ങളും നിരവധി കുടുംബങ്ങളെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ മണിലാലും കുടുംബവും ജീവനൊടുക്കിയത് സാമ്പത്തിക പ്രശ്നത്തെ തുടർന്നാണ്. മൂന്നു പേരും വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചത്. ഭാര്യ സ്മിത എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യക്കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തി. ഇവർക്ക് നേരെ ആരുടെയെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. രാത്രി 11:00 സംഭവം. കുടുംബസമേതം ജീവനൊടുക്കാൻ പോവുകയാണെന്ന് മണിലാൽ ചില ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. ഇക്കാര്യം അറിഞ്ഞ് നഗരസഭാ കൌൺസിലർ കൂട്ടപ്പന മഹേഷും മകനും സ്ഥലത്തെത്തിയപ്പോൾ മണിലാൽ എന്തോ ദ്രാവകം കുപ്പിയിൽ നിന്ന് കുടിച്ച ശേഷം കസേരയിൽ ഇരിക്കുന്നതാണ് കണ്ടത്. വീടിനകത്ത് കയറി നോക്കിയപ്പോൾ സ്മിതയെയും മകൻ അഭിലാലിനെയും അവശനിലയിൽ കണ്ടെത്തി. മൂന്നു പേരെയും ഉടൻ തന്നെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്മിത എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് നിഗമനം. വീട്ടിൽ എത്തിയ സമയത്ത് ഇവൻ ഒരു മദ്യം എടുത്ത് ഇങ്ങനെ കഴിക്കാൻ പോകും. എന്നെ കണ്ടുകൊണ്ട് എന്നെ ആദ്യം അകത്ത് കയറ്റിയില്ല. ഞാൻ തട്ടി മാറ്റി അകത്ത് കയറി. ഉടനെ കേട്ടെ മുന്നിലാണ് ഫ്രണ്ടിലെത്തി. ഫ്രണ്ടിലെത്തിയിട്ട് ഈ മദ്യം എടുത്ത് കഴിക്കാൻ പോകും. ഈ മദ്യത്തിന് തട്ടി എറിഞ്ഞിട്ട് ഞാൻ അകത്ത് റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മുറിയിൽ മകൻ കിടക്കുന്നു, രണ്ടാമത്തെ മുറിയിൽ അവൻ്റെ ഭാര്യ കമഴ്ന്ന് കിടക്കുന്നു, കമഴ്ന്ന് കിടക്കുന്നു. ഇതിനിടയ്ക്ക് ഇവൻ ആ വാഷ് ബേസിൻ്റെ അവിടെ പോയി എന്തോ കൊടുത്ത് കഴിക്കുന്നു ഞാൻ കണ്ടു. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇവൻ എന്തോ കൊടുത്ത് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഭാര്യയും മകനും കിടക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവർ മരിച്ച രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഡ്രൈവറായിരുന്ന മണിലാൽ പിന്നീട് എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൂന്നു പേരുടെയും മൃതദേഹം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. എന്ത് വിഷമാണ് കഴിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തുടരന്വേഷണത്തിലെ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18, നെയ്യാറ്റിൻകര.